ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഏഷ്യാവിക് മാസികയും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോക് ഇന്ത്യ മാസികയും തിരഞ്ഞെടുത്ത ചലച്ചിത്ര താരമാണ് രജനീകാന്ത്. ഇപ്പോഴിതാ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അരനൂറ്റാണ്ടോളം നീണ്ട സിനിമ അഭിനയ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായാണ് സൂചന. ഓഗസ്റ്റിൽ പ്രദർശനത്തിനെത്തുന്ന ജയിലർ കൂടാതെ രണ്ട് ചിത്രങ്ങൾ കൂടി അഭിനയിച്ച ശേഷം അദ്ദേഹം സിനിമയോട് വിട പറയുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെ ചിത്രത്തിന് ശേഷമാകും അഭിനയത്തിൽ നിന്ന് വിട പറയുകയെന്ന് ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടനും സംവിധായകനുമായ മിഷ്കിൻ പറയുകയുണ്ടായി. 2007 രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ച രജനി പാർട്ടി രൂപവൽക്കരിച്ചതോടെ അഭിനയം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രവേശം ഉപേക്ഷിച്ചതോടെ വീണ്ടും സിനിമയിൽ സജീവമാകുകയായിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിച്ച ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന ചിത്രത്തിൽ മൊയ്തീൻ ഭായിയായി രജനീകാന്ത് ഇതുവരെ കാണാത്ത വ്യത്യസ്ത ഗെറ്റപ്പിലാണ് എത്തുന്നത്. ചുവന്ന തൊപ്പിയും കുർത്തയും ധരിച്ചാണ് രജനീകാന്തിൻ്റെ പോസ്റ്ററിൽ കാണുന്നത്. താടിയും മുടിയും മീശയും സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലും ഒരു കലാപത്തിനിടയിൽ നടന്നുവരുന്ന രജനീകാന്തിൻ്റെ പോസ്റ്റർ നിമിഷനേരങ്ങൾ കൊണ്ട് വൈറലായി മാറിയിരുന്നു. വിഷ്ണു വിശാൽ, വിക്രാന്ത് സന്തോഷ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിലായി എത്തുന്നത്. സംഗീതം AR റഹ്മാനും ഛായാഗ്രഹണം വിഷ്ണു രംഗസ്വാമിയും എഡിറ്റർ പ്രവീൺ ഭാസ്കറും PRO ശബരിയും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് താരം കപിൽ ദേവും ലാൽസലാമിൽ പങ്കാളിയായിട്ടുണ്ടെന്നുള്ളതാണ് വലിയ പ്രത്യേകത. കപിൽ ദേവിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് നടൻ രജനീകാന്ത് പറയുകയുണ്ടായി. ഇന്ത്യക്ക് ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിക്കൊടുത്ത ഇതിഹാസവും ആദരണീയനുമായ കപിൽ ദേവ്ജിക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണെന്നും രജനി ട്വീറ്റ് ചെയ്തു. ലാൽസലാം എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. വാനിറ്റി വാനിനുള്ളിൽ രജനീകാന്തിനൊപ്പമുള്ള ചിത്രം കപിൽ ദേവും പങ്കുവച്ചിട്ടുണ്ട്. ലാൽസലാമിൽ രജനീകാന്തും അതിഥി വേഷത്തിലാണ് എത്തുന്നത്. കാമിയോ റോളിലാണ് കപിൽ ദേവ് എത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നാണ് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര്. കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറുഗ്രാമത്തിലേക്ക് കുടിയേറിയ മറാഠി കുടുംബങ്ങളിലൊന്നിലാണ് രജനീകാന്തിൻ്റെ പിതാവായ റാണേജി റാവു ഗെയ്ക്വാദ് ജനിച്ചത്. റാണേജി റാവു കോൺസ്റ്റബിൾ ആയിരുന്നു. തുടർന്ന് കുടുംബം ബാംഗ്ലൂർ നഗരത്തിലെ ഹനുമന്ത് നഗർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. കുടുംബത്തിലെ നാലാമത്തെ മകനായി ജനിച്ച ശിവാജി റാവുവിൻ്റെ 7-ാമത്തെ വയസ്സിൽ അമ്മ റംബായി മരിക്കുകയും ചെയ്തു. പിന്നീട് ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു രജനീകാന്തിൻ്റെ ബാല്യവും കൗമാരവും എല്ലാം. ബാംഗ്ലൂരിലെ ആചാര്യ പാഠശാലയിലും വിവേകാനന്ദ ബാലസംഘയിലുമായിരുന്നു വിദ്യാഭ്യാസം. അമ്മ മരിച്ചതിനാൽ കാര്യമായ നിയന്ത്രണങ്ങളില്ലാത്ത ബാല്യകാലം അദ്ദേഹത്തെ മോശമായ കൂട്ടുകെട്ടുകളിലേക്കും ദുശ്ശീലങ്ങളിലേക്കും വഴി നടത്തി. വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ച് രജനി സിനിമകൾ കാണുന്നത് പതിവാക്കിയിരുന്നു. 10-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കോളേജിൽ പ്രവേശനം നേടണമെന്ന പിതാവിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി മദ്രാസിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. എന്നാൽ മദ്രാസിൽ അലഞ്ഞെങ്കിലും അവസരങ്ങൾ ലഭിച്ചില്ല. കിട്ടിയ ചെറിയ ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമങ്ങളും നടത്തി. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന തുക ചെലവായി തീർന്നപ്പോൾ ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. എന്നാൽ ഒരു സ്ഥിരം തൊഴിൽ ലഭിച്ചാൽ രജനീകാന്തിൻ്റെ സ്വഭാവം നന്നാക്കാമെന്ന ധാരണയിൽ മൂത്ത സഹോദരൻ സത്യനാരായണ റാവു അദ്ദേഹത്തിന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി വാങ്ങി നൽകി. കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴും ശിവാജി റാവു നാടകത്തിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തി. അങ്ങനെയിരിക്കെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിലേക്കുള്ള പ്രവേശന അപേക്ഷ ക്ഷണിച്ചു. വെള്ളിത്തിരയിൽ മുഖം കാണിക്കുക എന്ന മോഹം ഉള്ളിൽ കൊണ്ടുനടന്ന ശിവാജിയെ ഇതിനപേക്ഷിക്കുവാൻ സുഹൃത്തായ രാജ് ബഹദൂർ നിർബന്ധിച്ചു. 1973 മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശിവാജിക്ക് 2 വർഷത്തെ പഠനകാലത്ത് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തതും രാജ് ബഹദൂർ ആയിരുന്നു. 1975 കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ശിവാജി റാവു തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ശിവാജി റാവുവിൻ്റെ പേര് രജനീകാന്ത് എന്നാക്കി മാറ്റിയതും ബാലചന്ദറാണ്. ഇതേ വർഷം പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ കഥാസംഗമയാണ് രജനിയുടെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. ബാലചന്ദറിനെയാണ് രജനി ഗുരുവായി കരുതുന്നതെങ്കിലും ഈ നടൻ്റെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന സംവിധായകൻ SP മുത്തുരാമനാണ്. മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രത്തിലെ വേഷം രജനിയെ സിനിമാരംഗത്ത് പ്രശസ്തനാക്കി. 70-കളുടെ അവസാന ഘട്ടത്തിൽ കമൽഹാസൻ നായകനായ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു രജനിക്ക് ലഭിച്ചിരുന്നത്. 1978 ജയ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരും എന്ന തമിഴ് സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ രജനീകാന്ത് അഭിനയിക്കാൻ തുടങ്ങി. 1980കളാണ് രജനിയുടെ അഭിനയ ജീവിതത്തിലെ സംഭവബഹുലമായ കാലഘട്ടം. അക്കാലത്ത് അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് പുറത്തിറങ്ങിയ ബില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി. അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഇത്. പിന്നീട് രജനിയുടെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങി. മുരട്ടുകാളൈ, പോക്കിരി രാജ, തന്നിക്കാട്ടു രാജ, നാൻ മഹാൻ അല്ലൈ,
മുണ്ടുമുഖം തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. കെ ബാലചന്ദ്രൻ സ്വയം നിർമ്മിച്ച നെട്രിൽ മറ്റൊരു നാഴികക്കല്ലായി. അമിതാഭ് ബച്ചൻ ചിത്രങ്ങളിലൂടെ റീമേക്കുകളാണ് ഈ കാലഘട്ടത്തിൽ രജനിയുടെ അഭിനയ ജീവിതത്തിന് കരുത്തു പകർന്നത്. തമിഴിനു പുറമെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ബംഗാളി ചിത്രങ്ങളിൽ രജനി അഭിനയിച്ചിട്ടുണ്ട്. ആന്ധ്ര കാനൂൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച രജനിക്ക് പക്ഷേ അവിടെ ചുവടുറപ്പിക്കാനായില്ല. 1988 ഹോളിവുഡ് ചിത്രമായ ബ്ലഡ് സ്റ്റോണിലും വേഷമിട്ടു. 1993 വള്ളി എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി രജനി താൻ ചലച്ചിത്രരംഗം വിടുകയാണെന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. 1995 പുറത്തിറങ്ങിയ രജനി ചിത്രമായ മുത്തു ജാപ്പനീസ് ഭാഷയിൽ ഡബ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതി നേടി. ഈ ഒറ്റ ചിത്രത്തോടെ രജനി ജപ്പാനിൽ ജനപ്രിയനാവുകയും ചെയ്തു. ഏറെ വിദേശ ആരാധകരുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങൾ മുൻനിരയിലാണ് രജനി. 2007 പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് എന്ന ചിത്രം ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ടോപ്പ് ചാർട്ടിൽ സ്ഥാനം പിടിക്കുന്ന ആദ്യ തമിഴ് ചിത്രമായി. എങ്കിലും രജനിയുടെ സ്വന്തം ചിത്രം എന്ന് വിശേഷിപ്പിച്ച ബാബ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു വീണപ്പോഴും വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് രജനി ഇന്ത്യയിലെ മറ്റു താരങ്ങൾക്ക് മാതൃകയായി. 1995 പ്രധാനമന്ത്രി പി വി നരസിംഹറാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണ നൽകാൻ സന്നദ്ധനാണെന്ന് രജനി പ്രഖ്യാപിച്ചു. രജനിയുടെ പിന്തുണയുണ്ടെങ്കിൽ കോൺഗ്രസിന് 130 സീറ്റ് വരെ ലഭിക്കുമെന്ന് കുമുദം മാസികയുടെ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിരുന്നു. 1996 കോൺഗ്രസ് AIDMKയുമായി സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ രജനി DMK MC മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ സൈക്കിളായിരുന്നു TMCയുടെ ചിഹ്നം. അണ്ണാമലൈ എന്ന ചിത്രത്തിൽ സൈക്കിൾ സഞ്ചരിക്കുന്ന രജനികാന്തിൻ്റെ ചിത്രമാണ് പാർട്ടി പോസ്റ്ററുകളിൽ ഉപയോഗിച്ചത്. AIADMK അധികാരത്തിലെത്തിയാൽ ദൈവത്തിന് പോലും തമിഴ്നാടിനെ രക്ഷിക്കാനാവില്ലെന്ന് രജനി പ്രഖ്യാപിച്ചു. 1998 പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും രജനി DMK TCMC മുന്നണിക്കൊപ്പമായിരുന്നു. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ AIADMK KBJP മുന്നണി ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചു. 2002 കാവേരി നദീജല തർക്കത്തിൽ കർണാടകത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രജനികാന്ത് ഉപവാസ സമരം നടത്തി. നദീബന്ധന പരിപാടിക്ക് 1 കോടി രൂപ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച താരരാജാവ് പ്രധാനമന്ത്രി AB വാജ്പേയിയെ കണ്ട് നദീബന്ധന പദ്ധതിക്ക് പിന്തുണ അറിയിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രജനി BJP AIADMK മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രജനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ഏറെ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. 2017 രജനികാന്ത് BJPയിൽ ചേർന്നേക്കും എന്ന വാർത്ത നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴി തെളിച്ചു. അണ്ണാ DMK മന്ത്രിമാരായ വേലുമണി സെല്ലൂർ, KRaju എന്നിവർ രജനി മാമാങ്കത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം ശരത്കുമാറിൻ്റെയും വിജയകാന്തിൻ്റെയും രാഷ്ട്രീയ ഭാവിയുമായി താരതമ്യം ചെയ്യുകയുണ്ടായി. 1981 February 26 രജനികാന്ത് ലതയെ വിവാഹം ചെയ്തു. ഐശ്വര്യ, സൗന്ദര്യ എന്നിവരാണ് മക്കൾ. ആശ്രം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ലത. യുവനടൻ ധനുഷാണ് മകൾ ഐശ്വര്യയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഈ ബന്ധം ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു.